ഹലോ ഫ്രണ്ട്സ് കൺട്രോൾ സിസ്റ്റത്തിന്റെ പുതിയൊരു ലെക്ചറിലേക്ക് സ്വാഗതം കോമ്പൻസേറ്റർ എന്ന് പറയുന്ന ഒരു പുതിയ ടോപ്പിക്കാണ് ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സിസ്റ്റം അൺസ്റ്റേബിൾ ആകുന്ന സമയത്ത് അതിനെ സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ സിസ്റ്റം നമുക്ക് ഡിസൈർഡ് പെർഫോമൻസ് തരാതിരിക്കയോ ചെയ്യുന്ന സമയങ്ങളിൽ യൂസ് ചെയ്യുന്നതാണ് കോമ്പൻസേറ്റർ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള സിസ്റ്റത്തിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുന്ന ഒരു സാധനമാണ് ബേസിക്കലി കോമ്പൻസേറ്റർ എന്ന് പറയുന്നത് അതിന്റെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് കോമ്പൻസേറ്റേഴ്സിന്റെ കണക്ഷൻ അനുസരിച്ച് അതിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്യും ഫസ്റ്റ് വൺ ആണ് സീരീസ് കോമ്പൻസേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ജി ഓഫീസും അതുപോലെ ഫീഡ്ബാക്കും ആയിരിക്കും ഉണ്ടാകുക അതിൽ നമ്മൾ സീരീസ് ആയിട്ട് ജി സി ഓഫീസ് എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ കോമ്പൻസേറ്റേഴ്സ് ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ പെർഫോമൻസിനെ ഇമ്പ്രൂവ് ചെയ്യുമ്പോഴാണ് അത് സീരീസ് കോമ്പൻസേറ്റർ എന്നറിയപ്പെടുന്നത് അതേസമയത്ത് ഫീഡ്ബാക്ക് കോമ്പൻസേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഈ കോമ്പൻസേറ്റർ എന്ന് പറയുന്നത് ഇതുപോലൊരു ഫീഡ് ബാക്ക് സിസ്റ്റം ആയിട്ടായിരിക്കും നമ്മുടെ സിസ്റ്റത്തിൽ അപ്ലൈ ചെയ്യും ദ തേർഡ് വൺ ഏസ് വിച്ച് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഫീഡ് ബാക്ക് ആൻഡ് സീരീസ് കോമ്പൻസേറ്റർ സോ ഇതിൽ നമ്മൾ ഫീഡ്ബാക്ക് കോമ്പൻസേറ്ററും ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ള സീരീസ് കോമ്പൻസേറ്ററും വരും സിസ്റ്റത്തിന്റെ പെർഫോമൻസ് ഏത് രീതിയിൽ കിട്ടണമോ അതിനനുസരിച്ച് നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് കണക്ഷൻ കോമ്പൻസേറ്ററിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ബേസിക്കലി ടൈപ്പ് ഓഫ് കോമ്പൻസേറ്റർ എന്ന് പറയുന്നത് നാലെണ്ണാണ് നമുക്ക് വരുന്നത് ലീഡ് കോമ്പൻസേറ്റർ ലാഗ് കോമ്പൻസേറ്റർ ലാഗ് ലീഡ് കോമ്പൻസേറ്റർ ലീഡ് ലാഗ് കോമ്പൻസേറ്റർ ഓക്കെ ഇതിൽ ഈ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് ലാഗ് കോമ്പൻസേറ്ററും ലീഡ് കോമ്പൻസേറ്ററും ആണ് അതിൻ്റെ ഒരു ബേസിക് കമ്പാരിസൺ നമുക്ക് നോക്കാം ആദ്യം ലാക്ക് കോമ്പൻസേറ്റർ നോക്കാം ഇറ്റ് ഈസ് എ കോമ്പൻസേറ്റർ ഹാവ് എ ലാഗ് നെറ്റ്വർക്ക് നമ്മുടെ സിസ്റ്റത്തിനകത്തുള്ള ഫേസിനകത്ത് ഒരു അഡീഷണൽ ലാഗ് കൊടുക്കുന്ന നെറ്റ്വർക്കാണ് ആണ് ലാക്ക് കോമ്പൻസേറ്ററിനകത്ത് ഉണ്ടാവുക ഇറ്റ് റിസൾട്ട്സ് ഇൻ ഇംപ്രൂവ്മെന്റ് ഇൻ സ്റ്റഡീസ്റ്റേ പെർഫോമൻസ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ സിസ്റ്റത്തിന്റെ സ്റ്റഡീസ്റ്റേ പെർഫോമൻസ് ഇത് നന്നായിട്ട് ഇൻക്രീസ് ചെയ്യും പക്ഷെ അതേ സമയത്ത് ദ സ്ലോവർ റെസ്പോൺസ് ഡ്യൂ ടു റിഡ്യൂസ്ഡ് ബാൻഡ് വിത്ത് നമ്മുടെ ലാ കോമ്പൻസേറ്റർ ബാൻഡ് വിട്ട് റെഡ്യൂസ് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത് ഈ റെഡ്യൂസ് ചെയ്യുന്നത് ബേസിക്കലി സിൻസ് ഇറ്റ് ഇസ് എ ലോ പാസ് ഫിൽട്ടർ ലാക്ക് കോമ്പൻസേറ്റർ എന്ന് പറയുന്നത് എസെൻഷ്യലി ലോ പാസ് ഫിൽറ്ററാണ് അതുകൊണ്ട് തന്നെ ഹൈ ഫ്രീക്വൻസി നോയ്സുകളെ ഒക്കെ ഇതിന് ക്യാൻസൽ ചെയ്യാൻ പറ്റും അതേസമയത്ത് ലീഡ് കോമ്പൻസേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഹാവിങ് എ കോമ്പൻസേറ്റർ വിത്ത് ലീഡ് നെറ്റ്വർക്ക് നമ്മളുടെ ഫേസ് ഷിഫ്റ്റിനകത്ത് എക്സ്ട്രാ ലീഡ് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക്സ് ആണ് നമ്മൾ നമ്മളിതിനകത്ത് ബേസിക്കലി യൂസ് ചെയ്യും ലാഗ് കോമ്പൻസേറ്റർ ബാൻഡ് വിത്ത് കുറയ്ക്കുകയാണെങ്കിൽ ലീഡ് കോമ്പൻസേറ്റർ എന്ന് പറയുന്നത് ബാൻഡ് വിത്ത് ഇമ്പ്രൂവ് ചെയ്യാണ് അവിടെ ചെയ്യുക പക്ഷേ അതേ സമയത്ത് ഇറ്റ് റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് ഓവർഷൂട്ട് ലീഡ് കോമ്പൻസേറ്റർ ഇസ് ബേസിക്കലി എ ഹൈ പാസ് ഫിൽറ്റർ അതൊരു ഹൈ പാസ് ഫിൽറ്റർ ആണ് സോ ഇറ്റ് ആംബ്ലിഫൈസ് ദ ഹൈ ഫ്രീക്വൻസി നോയ്സ് സിഗ്നൽസ് ഇതാണ് ലാഗ് ലീഡ് കോമ്പൻസേറ്ററിന്റെ ഒരു ബേസിക് കമ്പാരിസൺ പറയുന്നത് നമുക്ക് ബേസിക്കലി ലാഗ് ആൻഡ് ലീഡ് കോമ്പൻസേറ്ററിന്റെ ഡിസൈൻ ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാനുള്ളത് യൂസിങ് ബോഡേ പ്ലോട്ട് ഓക്കെ സോ ആ ഒരു ഡിസൈൻ സ്റ്റെപ്പ് ഞാൻ ഇവിടെ ഒന്ന് ഡിസ്കസ് ചെയ്യാണ് രണ്ടിൻ്റെയും ഒരു കമ്പാരിസൺ ആണ് നമ്മളിവിടെ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ പഠിക്കാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും അതിന് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻ കെ വാല്യൂ ടു മീറ്റ് സ്റ്റഡീസ് ഡേറ്റ് റിക്വയർമെന്റ് ആണ് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റിനകത്ത് ഫംഗ്ഷനകത്ത ഒരു വേരിയബിൾ കെ നമുക്ക് ഉണ്ടാവും ആ കെയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാണ് നമ്മളിവിടെ ചെയ്യുന്നത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡ്രോ ദ ബ്ലോഡേ പ്ലോട്ട് ഓഫ് അൺകോംപെൻസേറ്റഡ് സിസ്റ്റം നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ള ബോഡേ പ്ലോട്ട് യൂസ് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ ഡ്രോയിങ് ചെയ്യാണ് ചെയ്യേണ്ടത് അതിനുശേഷം സ്റ്റെപ്പ് ത്രീ എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഫേസ് മാർജിൻ ഓഫ് ദ അൺകോമ്പൻസേറ്റഡ് സിസ്റ്റം സോ നമ്മൾ ആ ഒരു ബോഡേ പ്ലോട്ടിൽ നിന്ന് ഫേസ് മാർജിൻ കാൽക്കുലേറ്റ് ചെയ്യാം ആ ഫേസ് മാർജിൻ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ റിക്വയർമെൻറ്റ്സിനനുസരിച്ച് കിട്ടാത്ത ഒരു ഫേസ് മാർജിൻ ആയിരിക്കും അതിലുണ്ടാവുക ഓക്കെ ദെൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് ലാഗ് ഓർ ലീഡ് കോമ്പൻസേറ്റർ യൂസ് ചെയ്തിട്ട് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനാണ് പോകുന്നത് സോ അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലാഗ് കോമ്പൻസേറ്റർ ഡിസൈനിങ് ആണ് സോ ആദ്യത്തെ മൂന്ന് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും ലാഗിനും ലീഡ് കോമ്പൻസേറ്ററിനും സോ ലാക്ക് കോമ്പൻസേറ്ററിൽ നമ്മൾ നെക്സ്റ്റ് ചെയ്യുക എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പ് ഫോർ ഇസ് ചൂസ് ദ സ്യൂട്ടബിൾ ഫേസ് മാർജിൻ ഓഫ് ദ കോമ്പൻസേറ്റഡ് സിസ്റ്റം സോ പുതിയൊരു ഫേസ് മാർജിൻ നമ്മളവിടെ ചൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് സോ നമുക്ക് കിട്ടിയിട്ടുള്ള ഗാമാഡിയുടെ കൂടെ നമ്മൾ എക്സ്ട്രാ ഒരു എബ്സലോൺ എന്ന് പറയുന്ന ഒരു വാല്യൂ അതിനകത്ത് ആഡ് ചെയ്യും എബ്സിലോൺ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ വൺ ഡിഗ്രി ടു ഫൈവ് ഡിഗ്രീസ് ആണ് ചൂസ് ചെയ്യാറ് അതിൽ ഇഷ്ടമുള്ള ഒരു വാല്യൂ നമുക്കവിടെ അവിടെ ചൂസ് ചെയ്യാം ദെൻ സ്റ്റെപ്പ് ഫൈവ് എന്ന് പറയുന്നത് ഡിറ്റർമൈൻ ദ ന്യൂ ഗെയിൻ ക്രോസ് ഓഫ് ഫ്രീക്വൻസി സോ ന്യൂ ഗെയിൻ ക്രോസ് ഓഫ് ഫ്രീക്വൻസി ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ കാണുന്നത് ഈ ഗാമ എന്ന് പറയുന്നത് നമുക്ക് തൊട്ട് മൂടിലുള്ള സ്റ്റെപ്പിൽ നിന്ന് കിട്ടുന്ന വാല്യൂ ആണ് ദെൻ സ്റ്റെപ്പ് സിക്സ് ഇസ് ഡിറ്റർമൈൻ ദ ലാക്ക് കോമ്പൻസേറ്റർ പാരാമീറ്റർ ബീറ്റ ലാ കോമ്പൻസേറ്റർ പാരാമീറ്റർ ബീറ്റ കാണാനുള്ളതിന്റെ ഇക്വേഷൻ ആണ് വൺ അതിനുശേഷം നമ്മൾ സ്റ്റെപ്പ് സെവനില് ട്രാൻസ്ഫർ ഫങ്ഷൻ ഓഫ് ലാക്ക് കോമ്പൻസേറ്റർ കാണാണ് ചെയ്യുന്നത് അത് കാണാനുള്ള ഇക്വേഷൻ ആണ് വൺ ഇത് നമുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയമ്പിൾ കൂടെ ഉണ്ട് ആ ടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഒമേഗ ജി സി ഐ ഇവിടുന്ന് കാണുന്ന വാല്യൂ വെച്ചിട്ടാണ് ഓക്കെ ആൻഡ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഡിറ്റർമൈൻ ദ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് കോമ്പൻസേറ്റഡ് സിസ്റ്റം സോ ഈ കോമ്പൻസേറ്റഡ് സിസ്റ്റം നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഈ രീതിയിലാണ് ഇതുപോലെ സീരീസ് ആയിട്ട് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുക മോസ്റ്റ് ഓഫ് ദ ടൈം നമുക്ക് തരുന്നത് ഒരു യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം ആയിരിക്കും അതിനകത്ത് ജിയോഫീസ് ആയിരിക്കും നമുക്ക് ക്വസ്റ്റനിൽ തരുക അതിൻ്റെ കൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ട്രാൻസ്ഫർ ഫങ്ഷൻ രണ്ട് ബ്ലോക്കായിട്ട് നമ്മൾ അവിടെ അത് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ സോ ദിസ് ഈസ് ദ ഡിസൈൻ സ്റ്റെപ്പ് ഫോർ ലാക്ക് കോമ്പൻസേറ്റർ യൂസിങ് ബോർഡേ പ്ലോട്ട് ഇതേ സമയത്ത് നമ്മൾ ലീഡ് കോമ്പൻസേറ്റർ ചെയ്യുകയാണെങ്കിൽ ഈ ഫസ്റ്റ് ത്രീ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു സെയിം ആണ് അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് സ്റ്റെപ്പ് ഫോർ ഈസ് ഡിറ്റർമൈനിങ് ദ എമൗണ്ട് ഓഫ് ഫേസ് ആംഗിൾ ടു ബി കോൺട്രിബ്യൂട്ടഡ് അത് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ള ബേസിക് ആ ഒരു സ്റ്റെപ്പ് തന്നെയാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് പക്ഷേ ലീഡ് കോമ്പൻസേറ്റർ വെച്ചിട്ടാണ് സോ ഇക്വേഷൻ വിൽ ബി ലൈക്ക് ദിസ് നെക്സ്റ്റ് നമ്മൾ ലീഡ് കോമ്പൻസേറ്ററിന്റെ ട്രാൻസ്ഫോർ ഫങ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഇക്വേഷൻസ് ആണ് ഞാൻ ഇവിടെ തന്നിട്ടുള്ളത്

ഈ ന്യൂ രണ്ട് കോമ്പൻസേറ്റേഴ്സ് അവിടെ ആഡ് ചെയ്യാണ് ചെയ്യുന്നത് സോ ദിസ് ഈസ് എ ബേസിക് ഡിസൈൻ സ്റ്റെപ്പ് ഫോർ ലാഗ്ലീഡ് കോമ്പൻസേറ്റർ യൂസിങ് ബോഡി അപ്ലോഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്സ് ആണ് ഇത് ഇത് വെച്ചിട്ട് നമുക്ക് ഡെഫിനറ്റ്ലി യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും സോ ഈ സ്റ്റെപ്സ് ഒന്ന് അറിഞ്ഞിരിക്കാം സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ